നമസ്കാരമുണ്ട്, ഊരാളിയാണേ. ഞാൻ ഇന്ന് വെറൈറ്റി ഒരു ഐറ്റം ആട്ടോ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കള്ളന്മാരുടെയിലും പിടിച്ചുപറിക്കാരുടെയിലും ഒക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം. വേറൊന്നുമല്ല, ക്ലോറോഫോം ആണ് സംഭവം. അത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോ തരാം. ക്ലോറോഫോം മണപ്പിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നത്തിന് ഇന്ന് ഞാൻ അതിൻ്റെ സത്യം കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കമ്പോൺ. നമ്മള് ക്ലോറോഫോം നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതെടുത്ത് നമ്മുടെ ഒരു ചെറിയ ഒരു കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും സാധനം. അപ്പം ഈ ക്ലോറോഫോം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ട് പെട്ടെന്ന് കൊണ്ടൊന്ന് മണപ്പിച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ആരും ബോധം കെട്ട് വീഴത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നത്. അപ്പോൾ 4 to 6 minutes വരെ ശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഛർദിയോ ചെറിയൊരു തലകറക്കോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ക്ലോറോഫോം ഒന്നും ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടൊന്നും മണപ്പിച്ചാൽ സംഭവം നമ്മൾ തലകറങ്ങി വീഴുകയോ ഒക്കെ ചെയ്യത്തില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. നമ്മൾ ടൈമർ ഓണാക്കി നിങ്ങളെ കാണിച്ച് ഇതെടുത്തിട്ട് ഞാൻ തന്നെ ഒന്ന് ശ്വസിച്ച് കാണിച്ചു തരാം. നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമല്ലോ ഒന്ന്. ഓക്കെ, ഇതെടുത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ക്ലോറോഫോം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമർ ഓണാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ശ്വസിക്കാൻ പോവാണ്. ഓക്കെ, വേറൊന്നും തോന്നിയില്ല എനിക്ക്. എനിക്കാണെങ്കിൽ ചെറിയൊരു മയക്കം ഫീൽ ചെയ്തു. ഓക്കാനം, ഇതിൻ്റെ ഒരു സ്മെല്ല്, ഒരു ഓക്കാനം എനിക്ക് ഫീൽ ചെയ്തു. വേറൊന്നും എനിക്ക് മയങ്ങി വീഴുന്നതായിട്ടൊന്നും തോന്നിയില്ല. ഏകദേശം ഒരു 1.5 minutes ഞാൻ അത് മണപ്പിച്ചു. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊന്നും ഛർദ്ദിക്കാൻ വേണ്ടിയോ, അല്ലാതെ അതാണ് ഞാനിങ്ങനെ എടുത്തത്, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചു. എനിക്ക് ചെറിയ മന്ദതയും ചെറിയൊരു ഓക്കാനൊക്കെ വന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് വിളിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അവർ ചെറിയൊരു ചലഞ്ച് രീതിയിൽ കൊടുക്കുകയാണ്. എന്തോ പറ്റുന്ന രീതിയിൽ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം, എന്തെങ്കിലും പറ്റൂലെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, വാളിയ. ഇപ്പം ഞാൻ ഉപയോഗിച്ച ടവല് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ പകരമായിട്ട് ഞാൻ ഒരു പുതിയ ടവലൊക്കെ എടുത്തിട്ട് നമ്മുടെ ക്ലോറോഫോം ഒഴിച്ച് വാളിയനെ കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുകയാണ് അവന്, അവൻ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയും. ഓക്കെ, നോക്കില്ലേ. ഇത് ഞാൻ ടൈമർ ഓൺ ആക്കട്ടെ. എങ്ങനെയുണ്ട് സംഭവം? എനിക്കിതിൻ്റെ സ്മെല്ല് അധിക നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. തലയ്ക്കൊരു പെരുപ്പ് പോലെ. അതാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ എടുത്തത്. ഓക്കെ, സാരമില്ല. കൂട്ടുകാരെ, ഞങ്ങൾ ക്ലോറോഫോം ഒക്കെ ശ്വസിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞങ്ങളൊരു 1.5 minutes വെച്ചൊക്കെ ഇങ്ങനെ ശ്വസിച്ചു നോക്കി, ഞാനും ഇവനൊക്കെ ഇവനും കൂടെ ശ്വസിച്ചു. അപ്പം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എനിക്ക് എന്നെക്കാട്ടി ബുദ്ധിമുട്ടുണ്ടായി ഇവനായിട്ട്. ഇവൻ ആ സ്മെല്ല് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കി, ഒന്ന് ഛർദ്ദിക്കാനൊക്കെ വന്നു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ ഈ സിനിമയെ കാണിക്കുന്നതിൻ്റെ കൂട്ട് ഓവർ ആക്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ശരാശരി മനുഷ്യൻ 4 to 6 minutes വരെ
ഈ 100 PPM മുകളിൽ ശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുഴപ്പമോ ഉണ്ടാവുകയോ തലകറങ്ങി വീഴുകയോ എന്തെങ്കിലും പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കുഴപ്പമോ ഉണ്ടാകത്തില്ല. നിങ്ങൾ പേടിക്കുന്നതിൻ്റെ കൂട്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഞാനും ഇന്ന് ഇവനൂടെ സംഭവം ശ്വസിച്ചൊക്കെ നോക്കിയത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് മുഖത്ത് വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു 6-5 മിനിറ്റ് നമുക്കുണ്ട്. അതിനു മുമ്പ് രക്ഷപ്പെടാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് തെളിയിച്ച് കാണിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഞാൻ നിങ്ങൾ. ഓക്കെ, ഞാനത് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടണൊക്കെ ഞാൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഓക്കെ,